പ്രസിഡന്റ്, അതിന് മുമ്പ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അത് കഴിഞ്ഞാൽ എം എം ഹസൻ മുൻ കെ പി സി പ്രസിഡന്റ്, യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ, ശ്രീ എം കെ രാഘവൻ എം പി, അതുപോലെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും ലതിക സുഭാഷ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്, അവരൊക്കെ വന്നു. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, ഈ വിധി കേട്ട നിമിഷം ഞാൻ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു കല്യോട്ട് പോകണം, ആ കുടുംബങ്ങളെ കാണണം, അവരുമായി ആലോചിച്ച് ഇതിനെതിരെ പോരാട്ടം നടത്തണം. പിന്നെ ഒരു നിമിഷം പോലും വൈകിച്ചില്ല, അത് തിങ്കളാഴ്ച ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 24 മണിക്കൂർ, ഇപ്പോൾ 24.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഈ നാടും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എന്തൊരു പ്രവാഹമായിരുന്നു. ബാബുരാജ് ചോദിച്ചു ഇത്രയും ഷാൾ എന്ത് ചെയ്യാൻ പറ്റും. ഇന്നലെ രാത്രിയിൽ കോവിഡ്-19 മാനദണ്ഡങ്ങൾ പാലിച്ച് വരി വരിയായി നിന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങളെ 3 പേരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച ഈ നാട് ഒരിക്കലും ഞാൻ മറക്കാൻ കഴിയില്ല. അമ്മമാരുടെ പ്രതീതിയായി തമ്പായി ഇവിടുണ്ട്, അവരെ ഒന്നും എനിക്ക് മറക്കാനാവില്ല. ഞാൻ ഇപ്പോൾ ജന്മം കൊണ്ട് ഈ നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ഈ നാട്ടുകാരനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നാടിൻ്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. ഞാൻ അതീവ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്. ഇന്ന് ഈ സമരം ഈ കോടതി വിധി നമുക്കെതിരായിരുന്നെങ്കിൽ മരിക്കുന്നത് വരെ ഇവിടെ കിടക്കുന്നതിനെ കുറിച്ച് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു. ഡോക്ടർമാരെ വിളിച്ചു വരുത്തി എൻ്റെ ആരോഗ്യം പരിശോധിച്ച് എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ ഈ 24 മണിക്കൂർ രാജ്മോഹനുണ്ണി താൻ മരിക്കുന്നവരെ നീട്ടാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഇപ്പോൾ കോടതി വിധി നമുക്ക് അനുകൂലമാണ്. ഞാൻ ഈ കുടുംബത്തോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുണ്യം ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഇന്ന് ലോകം മൊത്തം അറിയുന്ന കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പോലും ഈ വീടുകളിൽ വന്നു, ഈ മണ്ണിൽ വന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് പോയത്. മാത്രമല്ല ഈ പെരിങ്കളിയാട്ടം നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഭഗവതിയെ കാണുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളുടെ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പുഷ്പം അർപ്പിച്ചിട്ടാണ് പോയത്. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ നാടിൻ്റെ മാത്രം മക്കളല്ല, കേരളത്തിൻ്റെ മാത്രം മക്കളല്ല, ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളുടെ മനോമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനിതര സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ശരത്ലാലും കൃപേഷും. അതുകൊണ്ട് കൃപേഷെ, ശരത്ലാലെ, നിങ്ങളുടെ ആത്മാവ് കേൾക്കുന്നെങ്കിൽ പറയാം, നിങ്ങളെ കൊന്നവന്മാരെ അകത്താക്കാൻ CBI വരുന്നു, കേസ് അന്വേഷിക്കുന്നു, പ്രതികളെ പിടിച്ചിരിക്കും, നിങ്ങളെ സാക്ഷ്യം നിർത്തി പറയുന്നു, അവസാനം വരെ പോരാട്ടം തുടരും, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ഞങ്ങൾ ഈ പ്രതികളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് കണ്ട് ഞങ്ങളുടെ കണ്ണിലൂടെ ആനന്ദ കണ്ണുനീർ വീഴണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിരപരാധികൾ ക്രൂശിക്കപ്പെടാൻ പാടില്ല, അപരാധികൾ രക്ഷപ്പെടാനും പാടില്ല. ഇവിടെ ഈ സമരത്തിന് പിന്തുണ നൽകിയ ജനങ്ങളെ, നാട്ടുകാരെ, കുടുംബാംഗങ്ങളെ, പാർട്ടി നേതാക്കന്മാരെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഭവം ഒരു മഹാസംഭവമാക്കി ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ പ്രിന്റഡ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, സോഷ്യൽ മീഡിയ അവരൊക്കെ കാണിച്ച ഒരു താല്പര്യം എനിക്ക് മറക്കാനാവില്ല. നിങ്ങൾ ഈ സ്വദേശാഭിമാനി രാമവിഷമുള്ളയുടെ പിന്തുണച്ചുകാരാണ്. ദൈവം തെറ്റു ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിക്കുമെന്ന് പറഞ്ഞവരാണ് സ്വദേശാഭിമാൻ രാമവിഷമുള്ള. അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെടുത്ത ഈ താല്പര്യം ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്കും സ്ഥാനം ഉണ്ടായി കഴിഞ്ഞു. ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ 24 മണിക്കൂർ ഉപവാസം 24 കഴിഞ്ഞു. ഞാൻ സന്തോഷപൂർവ്വം ഞങ്ങൾ 3 പേരും, ഞാനും ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണനും അതുപോലെ അദ്ദേഹം കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണനും, ഈ 3 പേരെയും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ സമാപന പ്രസംഗം ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പം നടത്തും. അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ വാക്കുകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ് പറഞ്ഞത്. എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് കുറ്റവാളികൾ കയ്യാമം വെച്ച് ഇരുമ്പഴികൾക്കുള്ള അടയ്ക്കപ്പെട്ട് നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ട് ശിക്ഷ കിട്ടുന്നത് വരെ ഈ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓരോ വാക്ക് നിങ്ങളോട് കൃഷ്ണനും സത്യനും സംസാരിക്കും.